സിനിമയിൽ നിന്ന് രാഷ്ട്രീയ രംഗത്ത് എത്തിയവരെ പോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് സിനിമയിൽ എത്തിയവരും നിരവധിയാണ്. അക്കൂട്ടത്തിൽ ഒരാളാവുകയാണ് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. സമാന്തര പക്ഷികൾ എന്ന ചിത്രത്തിലൂടെയാണ് ചിറ്റയം ഗോപകുമാർ വെള്ളിത്തിരയിൽ എത്തുന്നത്. ഒരു ജില്ലാ കളക്ടറുടെ വേഷമാണ് ചിത്രത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർക്ക്. നാളെയുടെ പ്രതീക്ഷകളായി വളരേണ്ട കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. ഈ സിനിമ ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ വിദ്യാർത്ഥികളും അധ്യാപകരും വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഈ സിനിമയിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത്. തീർച്ചയായും അത് എല്ലാവരും സിനിമ വരുമ്പോൾ കാണണം. ഇന്നത്തെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന ഉയർച്ചയും വളർച്ചയും അതോടൊപ്പം വിദ്യാർത്ഥികൾ മാതൃകയാക്കേണ്ടുന്ന ചില വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ സിനിമ. ഈ സിനിമ എന്തുകൊണ്ടും പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. അത് തീർച്ചയായും എല്ലാവരും ആ സിനിമ റിലീസ് ചെയ്യുമ്പോൾ കാണണമെന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തോടൊപ്പം സാമൂഹിക പ്രതിബദ്ധത കൂടി വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന ചിത്രമാണ് സമാന്തര പക്ഷികൾ. പ്രേം നസീർ സുഹൃത് സമിതിയുടെ പ്രഥമ നിർമ്മാണ സംരംഭം കൂടിയായ സമാന്തര പക്ഷികൾ സംവിധാനം ചെയ്യുന്നത് ജഹാംഗീർ ഉമ്മറാണ്. കൊല്ലം തുളസിയാണ് ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. കൊല്ലം തുളസി ചിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നു. ശ്രീ ജഹാംഗീർ ഉമ്മർ സംവിധാനം ചെയ്ത് തെക്കൻ സാർ ബാദുഷ നിർമ്മിക്കുന്ന ഈ ഹ്രസ്വചിത്രത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ബഹുമാന്യനായ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ ഒരു കളക്ടറുടെ വേഷത്തിൽ അഭിനയിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പ്രഗത്ഭരായ പല നടന്മാരും ഉമ്മാർ ഗോപകുമാർ, അജീവ് പ്രവീണ്, ഞാനുമുണ്ട്, കാലടിയോമനയുമുണ്ട്, അങ്ങനെ പലരും ഇതിനകത്ത് അഭിനയിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തെ ചില തെറ്റായ പ്രവണതകൾ ചൂണ്ടിക്കാണിക്കുന്നതിനും വിദ്യാർത്ഥി സമൂഹത്തിലെ ചില പുഴുക്കുത്തുകളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ ചിത്രത്തിൻ്റെ സംഘാടകർ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. എം ആർ ഗോപകുമാർ ആണ് ഈ സിനിമയിൽ അഭിനയിക്കുന്ന മറ്റൊരു പ്രമുഖ നടൻ. ഒരു പ്രധാന വേഷം അഭിനയിക്കുന്നത് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കറായ ശ്രീ ചിറ്റയം ഗോപകുമാറാണ്. ഇത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ പതിയേണ്ട ഒരു 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 മേഖലയാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ യുവ തലമുറയെ ആകെ കാർന്നു തന്നെ ഒരു മഹാ വിപത്തായി മാറിയിരിക്കുകയാണ് മയക്കുമരുന്ന്. മദ്യത്തിനേക്കാളൊക്കെ എത്രയോ 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 മടങ്ങ് ക്രൂരമാണ് ഇതിൻ്റെ ഈ മയക്കുമരുന്നിൻ്റെ ഒരു അവസ്ഥ. ഈ ഈ ഒരു അവസ്ഥയെ കൈകാര്യം ചെയ്യുന്ന ചിത്രമാണ് സമാന്തര പക്ഷികൾ എന്ന് പറയുന്നത്. ഹാരിസ് അബ്ദുള്ളയാണ് ഛായാഗ്രഹണം. തെക്കൻ സ്റ്റാർ ബാദുഷയാണ് ക്രിയേറ്റീവ് ഹെഡ്. ഷാജി തിരുമല പ്രൊഡക്ഷൻ കൺട്രോളറും അജയ് തുണ്ടത്തിൽ പി ആർ ഒയുമായി വർക്ക് ചെയ്യുന്നു. തിരുവനന്തപുരമാണ് ചിത്രത്തിൻ്റെ ലൊക്കേഷൻ. എൻ്റർടൈൻമെൻ്റ് ഡെസ്ക്, കേരളകൗമുദി.